السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تم بالخير والسعادة. بهمان الله فتح المعين ألفية السابقين بهماني غلا برتيجي أهل البيت പണ്ഡിതന്മാർ അതുപോലെ തന്നെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ മുത്തഅല്ലിമാത്ത് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഫതുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. നാം പഠിച്ചത് തലാഖി ബഷറത്തെ ദക്കരി ഉൻസ, ആണിന്റെയും പെണ്ണിന്റെയും രണ്ടുപേരുടെയും തൊലി തമ്മിൽ കണ്ടുമുട്ടൽ കൊണ്ട് ചേരൽ കൊണ്ട് വുളുഉം മുറിയും എന്നതാണ് നാലാമത്തത്. ഫിഖ്ഹിന്റെ മറ്റ് കിതാബുകളിലൊക്കെ ചിലയിടങ്ങളിൽ കാണാം, അതായത് തലാഖൈ റജുലി വ സൗജതിഹി എന്ന് പറഞ്ഞിട്ടാണത് വിശദീകരിക്കൽ. അതായത് ഒരു പുരുഷനും അവന്റെ ഭാര്യയും തമ്മിൽ തൊട്ടാലും വുളുഉം മുറിയും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വ അജ്നബിയത്തിൻ എന്ന ഇബാറത്ത് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തൊട്ടാൽ ഉളുവും മുറിയും എന്നത് തന്നെ അവിടെ വ്യക്തമാക്കി. മറ കൂടാതെ പല്ല് അതുപോലെ തന്നെ മുടി പോലുള്ള സ്ഥലത്ത് അല്ലാതെ തൊലി തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉളുവും മുറിയും. അത് തന്നെയാണ് ഉളു മുറിയും എന്നത് തന്നെയാണ് മറ്റ് മാലിക്കി ഹംബലിയിലൊക്കെ ഉള്ളത്. ഹനഫി മദ്ഹബില് മാത്രമേ അതിലുള്ളൂ ചെറിയ വ്യത്യാസമുള്ളൂ, ഇത് ഉളുവും മുറിയില്ല എന്നുള്ളത്. എന്നാൽ അവിടെയും ഷഹുവത്തോടു കൂടെ എന്നതും അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളുണ്ടല്ലോ, മുഹമ്മദ് എന്നിവരും യൂസുഫ് എന്നിവരും, അവരിൽ ചില വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ആ തൊടല് ഉളുവും മുറിയും എന്നതിലേക്ക് തന്നെയാണ് പരിശുദ്ധ ഫിഖ്ഹിന്റെ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള നിയമ പിന്നെ വ്യവസ്ഥ നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് ഉള്ളത്. അതിൽ ആശങ്കപ്പെടാനും ഇല്ല. മറ്റു മദ്ഹബിന്റെ ഇജ്തിഹാദിൽ അവര് കണ്ടുപിടിച്ചത് അങ്ങനെയാണ്, ലംസ് എന്ന് പറഞ്ഞതുകൊണ്ട് അവര് തൊടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏത് തൊടലല്ല, അതായത് അത് ജിമാ എന്നുള്ള അർത്ഥത്തിലേക്കാണ് സൂചിപ്പിച്ചത്. അങ്ങനെയാണ് മറ്റു മദ്ഹബും നമ്മുടെ മദ്ഹബും തമ്മിലുള്ള ഇജ്തിഹാദിലുള്ള ഫർക്ക് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും എല്ലാം സ്വർഗത്തിലേക്കാണ്, അതിൽ ആശങ്കയും ആർക്കും വേണ്ടല്ലോ, എല്ലാം ശരിയാണ്. അപ്പോൾ ആ ഭാഗം സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ആ മദ്ഹബിനെ നമുക്ക് എടുക്കുകയും ചെയ്യാം, ചില ഹജ്ജിന്റെ വേളകളിൽ മറ്റുമൊക്കെ. അപ്പോൾ അത് വുളു മുറിയില്ല എന്ന മസല ആയിട്ട് നമുക്ക് ഗണിക്കുകയും ചെയ്യാം. അതാണ് അതിന്റെ മസല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ലാ തലാഖൈ ബശറതൈഹിമ, ഈ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള തൊലി തമ്മിൽ തൊടുക എന്ന് പറഞ്ഞതിന് രണ്ട് പേരുടെ തൊലി തമ്മിൽ തൊട്ടാൽ വുളു മുറിയുകയില്ല. ഏതോടുകൂടെ ലാ മഅ മഹ്റമിയത്തിൻ, അങ്ങനെയാണ് മത്തന്, മഹ്റമിയത്ത് ഉണ്ടായതോടുകൂടെ. മഹ്റമിയത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അത് ഇഹ്തിമാലി നിരക്ക് സാധ്യത നിരക്കാണെങ്കിലും ശരിയെന്ന് തുഹ്ഫയിൽ പറയുന്നത്. യഖീൻ അല്ല, സാധ്യതയുള്ളൂ മഹ്റം ആയിരിക്കാമെന്ന്, എന്നാലും വുളു മുറിയുകയില്ല. കാരണം ഇവിടെ മഹ്റമിയത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഭാര്യ ഇപ്പോൾ നമ്മുടെ ഭാര്യയാണെങ്കിലും അതിന്റെ നിയമവ്യവസ്ഥകൾ ഒത്തുകൊണ്ട് അവൾ ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾ അന്യ പെണ്ണായി, അങ്ങനെയാണ് ആ വ്യവസ്ഥ നിൽക്കുന്നത്. ആ ഒരു ബന്ധമല്ല മഹ്റമി എന്ന് പറഞ്ഞാൽ ഒരു നിരക്കും അത് ഒഴിവായി പോകുന്നില്ല, എപ്പോഴും മുസ്തമിറായി ദവാമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോഴേ അത് മഹ്റമിലേക്ക് വരുള്ളൂ. ഇത് മഹ്റമിലേക്ക് വരൂല, കാരണം ഇത് ദവാമ അല്ല ഭാര്യ എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അതിനെ അങ്ങനെ വിലയിരുത്തിയത്. എന്നാൽ ചില ഹദീസുകളൊക്കെ എടുത്തിട്ട് ചോദിക്കും അങ്ങനെ ഖബ്ല റസൂലുള്ള എന്നൊക്കെ ഇല്ലേ, അവിടെ മറ്റുള്ള ഹദീസുകളും ഉണ്ട്. അപ്പൊ എല്ലാ ഹദീസും കൂടി ജംബ് ചെയ്യുമ്പോഴാണല്ലോ ഒരു മസ്അലയെ ജിത്തിഹാദ് ചെയ്തുകൊണ്ട് അതിന് പിന്നെ വ്യക്തത പറഞ്ഞു തരുന്നത്. അപ്പൊ അത് മറവോടെ കൂടെ ആയിരുന്നു എന്ന അഭിപ്രായത്തിലേക്ക് ഇമാം ഷാഫി തങ്ങളുടെ പക്ഷം ഇജ്തിഹാദ് പോയി, മറ്റുള്ളവർ മറ്റു വശത്തേക്കും പോയി എന്നതാണ് അതിൽ ഉള്ള വ്യക്തത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മഹ്റമിയത്തോട് കൂടെ എന്ന് പറഞ്ഞാൽ അത് ഇഹ്തിമാലി നിലക്ക് ആണെങ്കിലും ശരി.
ആ യഹത്തിമാലി നിരക്കെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ഒരാണുമുണ്ട്, അവരുടെ ഇടയിൽ ഒരു സംശയം വന്നു, ഇത് മഹറിമിയത്ത് റളാഓ മറ്റോ ഉണ്ടോ എന്ന് സംശയം വന്നു. അങ്ങനെ സംശയത്തിന്റെ വക്കിലാണെങ്കിൽ അവരെ നിക്കാഹ് ചെയ്യാം, അവള് വുളു ചെയ്യല് അല്ല തൊട്ടാൽ വുളു മുറിയുകയില്ല എന്നതാണ്. അങ്ങനെ ഷക്കാണ് അവിടെ ഉള്ളത്, യക്കീൻ ഇല്ല, അതാണ്. അപ്പൊ മഹറമിയത്തും ബൈനഹുമ ഈ രണ്ട് ആണിന് പെണ്ണിന്റെ ഇടയിൽ മഹറമിയത്ത് ഉള്ളതോട് കൂടെ വുളു മുറിയുകയില്ല, അവരുണ്ടല്ല തൊലി തമ്മിൽ തൊട്ടാല്. ബിൻ നസബിൻ, നസബ നിലക്കുള്ള മഹറമിയത്ത് ആയിരിക്കാം. നസബ നിലക്ക് എന്ന് പറയുമ്പോൾ ഉമ്മ, ഉമ്മയെ തൊട്ട വുളു മുറിയുകയില്ല. സ്വന്തം സഹോദരി പങ്ങട്, അവരെ തൊട്ട വുളു മുറിയുകയില്ല. സ്വന്തം സഹോദരി അവരെ തൊട്ട വുളു മുറിയുകയില്ല. സ്വന്തം മകള്, അത് നസബ നിലക്കുള്ളതാണ്, അവരെ തൊട്ടാൽ വുളു മുറിയുകയില്ല. അതേസമയത്ത് മകന്റെ മകള്, അവരെ തൊട്ടാലും വുളു മുറിയുകയില്ല. മനസ്സിലാകണം. അതുപോലെ നസബ മുഖ ഉള്ളത് തന്നെയാണ് ഉപ്പാന്റെ സഹോദരി, അമ്മായി എന്ന് പറയുന്ന, എന്നെ തൊട്ടാലും വുളു മുറിയുകയില്ല. അപ്പോ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഭാഗത്ത് കൂടെയുള്ള, അതുപോലെ തന്നെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒക്കെ ഉമ്മമാര്, അത് നസബ മുഖേനയുള്ള ഉമ്മമാരാണ്. ആ ഉമ്മാനെ തൊട്ടാല് വുളു മുറിയുകയില്ല. ആ ഉമ്മായുടെ സഹോദരിമാരെ തൊട്ടാലും വുളു മുറിയുകയില്ല. വല്യമ്മാൻ അനുജത്തി, അവരും തൊട്ടാലും വുളു മുറിയുകയില്ല. അതാണ് അതിന്റെ മസല മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഉപ്പ രണ്ടാമത് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അപ്പോ വാപ്പിട്ട് ഇളയമ്മന്നാ നമ്മൾ പറയാം. ആ പെണ്ണിനെ തൊട്ടാലും നമുക്ക് വുളു മുറിയുകയില്ല, ആ പെണ്ണിന് നമ്മൾ ഇങ്ങോട്ട് തൊടാം. ഇങ്ങനെയാണ് മസലയുള്ളത്. അപ്പൊ നസബ നിരക്കുള്ള മഹറമിയത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ടും വുളു മുറിയുകയില്ല, അവരെ തൊട്ടാല്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഔ റളാഇൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട്, മുലകുടി ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും വുളു മുറിയുകയില്ല. അപ്പൊ നസബ് കൊണ്ടുള്ള അഹ്റാമ് പോലെ തന്നെ റളാഇന്റെ അവിടെയും അതിനെടുക്കാം. ഒരു പെണ്ണിന്റെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുല കുടിച്ച കുട്ടി, ആ കുട്ടിക്ക് ഈ മുല കുടിച്ച പെണ്ണും ആ പെണ്ണിന്റെ പിന്നെ മക്കളും ഒക്കെയും ആരാണ്, ബന്ധം എങ്ങനെയാണ് വരിക, എങ്ങനെ സഹോദരിമാരായിട്ടാണ് വരിക. ആ പെണ്ണിന് മുല, ആ കുട്ടിയുടെ മുല കുടിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളുണ്ടാവുമല്ലോ, ആ പെണ്ണിന്റെ ഭർത്താവ്. അപ്പൊ ആ വഴിക്കും അങ്ങനെ തന്നെയാണ് പോവുക. അപ്പൊ അവരൊക്കെയും മഹറമായിട്ടാണ് നിൽക്കുക. ഇനി ആ പെണ്ണിന്റെ ഉമ്മ ഉപ്പ, അവരുടെ വഴിക്കും അങ്ങനെ തന്നെയാണ് അതിന്റെ പോകുന്നത്. അപ്പോ ആ റളാഇ നിരക്കുള്ള ബന്ധങ്ങളും ഇങ്ങനെ തന്നെയാണ്, അതിൽ വന്നതും ഈ അടിസ്ഥാനത്തിൽ ഏതാണ്, വുളു മുറിയുകയില്ല. അതുപോലെ തന്നെ ഉമ്മാന്റെ സഹോദരിമാര്, ഉമ്മാന്റെ സഹോദരി ഇളയമ്മ മൂത്തമ്മ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും പോയിട്ടും പോലെ അവർ തൊട്ടാലൊന്നും മുറിയുകയില്ല. അതുപോലെ തന്നെ പിന്നെ അമ്മാവന്, ഉമ്മാന്റെ സഹോദരനാണ്, തൊട്ട ഒന്നും മുറിയുകയില്ല. ഉമ്മാന്റെ ഭാഗത്ത് കൂടി പോകുന്നതാണ്, അത് പിന്നെ നസബ നിരക്കാണ്. അത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ റള നിരക്കുള്ള ബന്ധത്തിലും അത് വരും. അപ്പോൾ അവിടങ്ങളിലൊന്നും വുളു മുറിയുകയില്ല. ഇനിയും ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ കെട്ടുബന്ധം കൊണ്ടുള്ള ബന്ധമായിരിക്കാം. ഭാര്യയെ തൊട്ട ഒന്നും മുറി, അതേസമയത്ത് ഭാര്യയുടെ ഉമ്മാനെ തൊട്ട ഒന്നും മുറിയില്ല. കാരണം അതിനവിടെ കാരണം പറയേണ്ട പല കാര്യങ്ങളും ഒഴിഞ്ഞിരുന്നും അല്ലാതെയും ഒക്കെ പറയാനും ഇടപഴകാനും ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ തൊട്ട ഒന്നും മുറിയില്ല. അത് തന്നെ ഇനി ഒഴിവായാലും അവരെ ഒഴിവാക്കി ഭാര്യന്, എന്നാലും ഈ വല്യ അമ്മായിമാനെ തൊട്ടാല് വുളു മുറിയുകയില്ല. അമ്മായിമാനെ തൊട്ടാൽ അപ്പോ വുളു മുറിയില്ല. ഇനി അമ്മായിമാന്റെ ഉമ്മാനെ തൊട്ടാലോ, അപ്പോഴും വുളു മുറിയുകയില്ല. അങ്ങനെ അങ്ങനെ അമ്മായിമാനെ ഉമ്മ, ഉമ്മാന്റെ സഹോദരന്മാർ, അതങ്ങനെ വഴിക്ക് അങ്ങനെ പോകുന്നൊക്കെ തൊട്ട വുളു മുറിയുകയില്ല. പക്ഷെ അമ്മായിമാന്റെ അനുജത്തി ജ്യേഷ്ഠത്തി ഇവരെ തൊട്ടാല് അവിടെ രണ്ട് വർഷം വന്നിട്ടുണ്ട്. അവിടെ രണ്ട് വർഷം എന്ന് പറഞ്ഞാല് അവിടെ നമ്മള് സാധാരണഗതിയിൽ വുളു മുറിയും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ജം ചെയ്യാൻ പറ്റില്ല എന്ന അടിസ്ഥാനത്തിൽ വുളു മുറിയില്ല എന്ന അഭിപ്രായം ബാജൂരിയിൽ ഉണ്ട്. മനസ്സിലാകണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ വല്യമ്മാന്റെ അമ്മയമ്മാന്റെ ഉമ്മ, ഉമ്മാന്റെ 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 ഉമ്മാൻ, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിലൊന്നും വുളു മുറിയില്ല. അതുപോലെ തന്നെ പെണ്ണിനാണെങ്കിൽ അമ്മോശന്, അതായത് ഭർത്താവിന്റെ ഉപ്പ, അതാണാണല്ലോ, ആണിനെ തൊട്ട് വുളു മുറിയുകയില്ല. എന്ന് വന്നാലും പരിധി വിട്ടുകൊണ്ട് അവിടെ പോയി ഇരിക്കണം, വേറെ തൊട്ട് വീണം എന്നല്ല, അവരെ തൊട്ടാൽ നിയമസ്ഥല എന്താണ്, വുളു മുറിയുകയില്ല എന്നതാണ് അമ്മായിമാന്റെ. ഇനി അമ്മ ആ അമ്മോശക്കാന്റെ പിന്നെ ഉപ്പാന്റെ 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 ഇങ്ങനെ മേലോട്ട് പോകുന്ന ഉപ്പാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആര് തൊട്ടാലും വുളു മുറിയുകയില്ല. അവരുടെ ജ്യേഷ്ഠാനുജന്മാർക്കും അതേ ഹുക്കുമുണ്ട് എന്നാണ് വ്യക്തത. അപ്പോ അവിടെയും തൊട്ടാല് വുളു മുറിയുകയില്ല. അപ്പോ കെട്ടുബന്ധം കൊണ്ട് മഹറമ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുലകുടി ബന്ധം കൊണ്ട് ഏത് മഹറമിയത്താകുന്നുണ്ട്. അതുപോലെ നസബ മുഖേന, അതായത് കുടുംബ ബന്ധം നേരെയുള്ള നസബ മുഖേനയുള്ള, റഹ്മ മുഖേനയുള്ള, ആ നസബ മുഖേനയുള്ള
പിന്നെ ബന്ധങ്ങൾ വരുന്നു. അതിലുള്ള മഹറമിയത്താണെങ്കിൽ അവരൊന്നും തൊട്ടാൽ വുളു മുറിയുകയില്ല. അതായത് വുളു മുറിയാത്തവരെ കട്ടൽ എന്താണ്? ഹറാമാണ് എന്നർത്ഥം. കട്ടൽ ഹലാലായവരെ തൊട്ടാൽ വുളു മുറിയും. അൽഹസരി അങ്ങനെയും മനസ്സിലാക്കാം. അതാണ് കാരണം ഈ നസബ മുഖേനയും റളാ മുഖേനയും മുസാഹറ മുഖേനയും ഒക്കെ മഹറമിയത്താണെങ്കിൽ അവിടെ വുളു മുറിയില്ല എന്ന് പറയാനുള്ള കാരണം നിന്ദിഫായി മൗലിന്നത്തി ശഹുവ, അവിടെ വികാരത്തിന്റെ ഒരു ധാരണ, ഒരു സൂചന, ഒരു ഊഹം വരെ വരികയില്ല, അത് ഇല്ലാത്തതിന് വേണ്ടി എന്നാണ്. അപ്പൊ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടായാൽ അതിനാതിറാണ്, ഓനെ നമുക്ക് കണ്ട് ഒഴിവാക്കാം. സാധാരണഗതിയിൽ ഉമ്മ പങ്ങന്മാര് അതുപോലെ തന്നെ ഇളയമ്മ മൂത്തന്മാർ ഇവരെയൊക്കെ ആ സ്റ്റേജിലേക്കാണ് ഉള്ളത്, മറ്റൊരു സ്റ്റേജിലേക്ക് തിരിച്ചു കാണാറില്ല. ഇനി വലോസ്തബഹത്ത് മഹറമവും, മഹറമോ ഒരു മഹറമായ ആള് എന്തായി വലോസ്തബത്ത് മഹറമോ അജ്നബിയാത്തിൻ മഹസൂറാത്തിൻ, മഹസൂറായ അജ്നബിയാത്തിൻ്റെ തിട്ടപ്പെട്ട 10ഓ 20ഓ അജ്നബിയായ പെണ്ണുകളുണ്ട്. അതിലെ മഹറം എന്തായി? ഇസ്തിബാഹായി. അതിൽ ആരും ഉണ്ട്, മഹറമായ ഒരാളും ഉണ്ട്. അങ്ങനെ ഫലമിസ വാഹദത്തെ കൂട്ടത്തിൽ ഒരാളെ തൊട്ടു മിനുഹുന്ന പെണ്ണുകളിൽ നിന്ന്, അങ്ങനെ വന്നാല് ലം തക്കുത വുളുഉം മുറിയുകയില്ല. കാരണം മഹസൂറായവർ തന്നെയാണ്, പക്ഷെ അതിൽ തൊട്ടത് ആരും ആവാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാലോ. അപ്പൊ ശക്ക് ഉണ്ടായതുകൊണ്ട് വുളു മുറിയുകയില്ല. ലേന്തത്തില് ഒക്കത ഇതുപോലെ തന്നെ വുളു മുറിയുകയില്ല ബഗൈരി മഹസൂറാത്ത്, മഹസൂറല്ലാത്ത 10ഓ 20ഓ 40ഓ എത്ര പെണ്ണുകളെന്ന് അറിയില്ല. ആ കൂട്ടത്തിൽ നമ്മളെ മഹറമുണ്ട്. അങ്ങനെ ഇസ്തിബാഹായി ആരെ തൊട്ടുവെന്ന്, അവിടെയും വുളു മുറിയുകയില്ല അലൽ ഔജുഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം. ഔജുഹു എന്ന് പറഞ്ഞാല് അതിന്റെ പിന്നെ 60% എന്നാണ്, 40% അതിന്റെ മുഖാബില മുറിയും എന്ന അഭിപ്രായവും ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇവരൊന്നും തൊട്ടാലും വുളു മുറിയുകയില്ല. അല്ലാത്ത അജ്നബി ആയിട്ടുള്ള പെണ്ണുങ്ങളെ തമ്മിൽ തൊട്ടാലും ഭാര്യയെ തൊട്ടാലുമാണ് വുളു മുറിയുക എന്ന മസ്അല ഉള്ളത്. വലാ യർതഫി യഖീനു വുളുഇൻ ഔ ഹദസിൻ, അശുദ്ധിയുടെയോ വുളുവിന്റെ യഖീൻ ഉയരുകയില്ല. ബിളന്നി ലദ്ദിഹി, ആ യഖീനിന്റെ ആ വുളുവിന്റെ അല്ലെങ്കിൽ ഹദസിന്റെ ലദ്ദിനെ ഭാവന വന്നു. ഒരാൾ വുളു ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായിട്ടുണ്ട്, പിന്നെ അത് യക്കീനാണ്, പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ഭാവന ഇങ്ങനെ ആയിട്ടുണ്ടോ ഇല്ലേ. അപ്പോ ഭാവന എന്ന് പറഞ്ഞാൽ 60 വിടും, 60% മുകളിൽ പോകുമ്പോൾ ഭാവനയാണ്. എന്നാൽ ആ ഭാവനക്ക് പിന്നെ സ്ഥാനമില്ല, വുളു മുറിയില്ല എന്ന മസല അവിടെ പറയില്ല. വുളു മുറി അല്ല, വുളു മുറിയും എന്ന മസല പറയില്ല, വുളു മുറിയില്ല. എന്താണ് അർത്ഥം? വുളു മുറിയില്ല എന്ന മസലയാണ് അവിടെ നമ്മൾ എടുക്കുക. അങ്ങനെ ആ യക്കീനിന്റെ യക്കീനിലേക്ക് എന്ത് വരികയില്ല, ലന്നെ ഫായ്ദപ്പിക്കുകയില്ല. ഭാവന യക്കീൻ എന്ന് പറഞ്ഞാൽ 100ൽ 100, ലന്ന് എന്ന് പറയുമ്പോൾ 60 കഴിഞ്ഞ് 70ലേക്ക് എത്തിയിട്ടുണ്ട്. ഷെക്ക് എന്ന് പറഞ്ഞാൽ 50 50, 50 50. അപ്പൊ അങ്ങനെ വന്നാല് ലന്ന് ഉണ്ട്, അപ്പോ ഏകദേശമൊക്കെ എന്തായി 50 കടന്നിട്ടുണ്ട്. എന്നാലും അതുകൊണ്ട് ഫായ്ദയില്ല എന്ന് വെച്ചാല് വുളു മുറിയില്ല എന്ന് തന്നെയാണ് അവിടെ ഹുക്കും ചെയ്യുക. വലാബി ഷെക്കിൻ ഫീ, ആ വുളുവില് അല്ലെ ഹദസില് ഷെക്ക് വന്നു, അതിലും എന്താവുകയില്ല, യക്കീനിനെ യക്കീന് ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ ആ യക്കീനിന് തന്നെയാണ് സ്ഥാനം അവിടെ ഉള്ളത്. എങ്ങനത്തെ ഷെക്കാണ് അല്ല മഫൂമി, അതിന് നമുക്ക് മഫൂമും വാഫൊക്കെ ആയിട്ട് അതിന്റെ ഹുക്കുമിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു ഔലവ്യത്ത് നിരക്കും ലന്ന് തന്നെ നമുക്ക് ഫായ്ദപ്പിക്കൂല അറിയുമ്പോ പിന്നെ ഷെക്ക് തീരെ ഫായ്ദപ്പിക്കൂല. ലന്ന് എന്ന് പറയുമ്പോൾ ഷെക്കിനെക്കാട്ടിലും കൂടുതൽ ശതമാനം ഉണ്ട്, 60 കഴിഞ്ഞ് 70ലേക്ക് എത്തുന്നുണ്ട്. ഷെക്കാവുമ്പോ 50 ഉള്ളു 50 ഉള്ളു, അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ഷെക്കാണെങ്കിൽ മുറിയുകയില്ല എന്നാണ് ബിലാവല. അപ്പൊ എന്ത് വേണം? ഫയഹുദു ബിൽ യഖീൻ, ഉറപ്പുകൊണ്ട് അവൻ പിടിക്കണം. ഇസ്തിസ്ഹാബൽ ലഹു, ആ യഖീനിനോട് സഹവസിച്ചു, യഖീൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ യഖീനെ മനസ്സിലാക്കിയിട്ട് അതിമ പിടിച്ചിട്ടാണ് അമർ ചെയ്യേണ്ടത്. ഖാതിമത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഇനി ഈ വിഷയത്തിൽ ഉളു മുറിയുന്ന വിഷയങ്ങൾ എന്തൊക്കെ തൊട്ടാല് ഉളു ഇല്ലാതെ എന്തൊക്കെ ഹറാമാകും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന വിഷയത്തിലേക്കാണ് ഇനി പോകുന്നത്. അതായത് പിന്നെ ഹദസ് കൊണ്ട് ഉണ്ടാകുന്ന മാനവുകള്, അത് അശുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഖൈറിന് പറയാനും കൊടുക്കാനും മരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ കൊണ്ട് തോഫിക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.